പ്രശാന്ത് ചേട്ടാ, ഇന്ത്യയും റഷ്യയും തമ്മിൽ വ്യാപാര ബന്ധം വളരെ മികച്ച രീതിയിലാണ് നടക്കുന്നത്. പലതും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്, അവിടെ നിന്ന് പലതും നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന് ചില തടസ്സങ്ങൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻസും ഉന്നയിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും അവർക്കെന്തുകൊണ്ടോ അത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കണം എന്നുള്ള തരത്തിൽ അവർ ഒരു ഭീഷണി മുഴക്കുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഈ യുക്രൈൻ റഷ്യ വാറിന് ശേഷം വളരെ കൃത്യമായിട്ട് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡിങ്ങിനെ പല തടസ്സങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആരോപണമൊക്കെ ആയിട്ട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത്, ഇന്നലത്തെ യൂറോപ്യൻ ഒഫീഷ്യൽസും അമേരിക്ക ഒഫീഷ്യൽസും പറഞ്ഞിരിക്കുന്നത് റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ചൈനയാണ്, രണ്ടാം സ്ഥാനം ഇന്ത്യയാണ്. ഉദാഹരണത്തിന് ഈ ചിപ്പുകൾ, ഈ അതുപോലെ സർക്യൂട്ട്സ്, മനസ്സിലാവുന്നു, ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. അതായത് ഇത് വേറെ ബോംബ് നിർമ്മാണത്തിനും മറ്റു കാര്യത്തിനും ഒക്കെ ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ളതാണ്. ഇത് കയറ്റുമതി ഏറ്റവും കൂടുതൽ ഇപ്പം റഷ്യയിലേക്ക് നടത്തുന്നത് ഒന്നാം ചൈനയാണ്, രണ്ടാമത് ഇന്ത്യയാണ്. അതായത് കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ 60 മില്യൺ US ഡോളർ, ഇപ്പോൾ അത് ജൂലൈ ആയപ്പോഴത്തേക്ക് 90 മില്യൺ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഒന്നാമത് ചൈനയാണ് ചെയ്യുന്നത്, രണ്ടാമത് ഇന്ത്യ. അപ്പം നേരത്തെ ഈ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ഉപരോധം ഏർപ്പെടുത്തിയായിരുന്നു. അപ്പം നമ്മൾ ആ ഉപരോധത്തെ മറികടന്ന്, സാധാരണ അമേരിക്കയുടെ ഉപരോധങ്ങളെ ഒന്നും മറികടക്കുന്നത് സാധ്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ആരും ചെയ്യാറില്ല. വികസിത രാജ്യമായിട്ട് പോലും ഇന്ത്യ അതിനെ മറികടന്നു. നമുക്ക് അത് മാത്രമല്ല, ഡോളറിനെ മാറ്റി നിർത്തിയിട്ട് നമ്മളന്ന് നമ്മുടെ റുപ്യയിൽ ക്രയ വിക്രയം തുടങ്ങി. ഇതൊക്കെ ഡോളറിനെ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ചില്ലറയല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇപ്പോഴും ഈ ക്രൂഡ് ഓയില് റഷ്യയിൽ നിന്ന് തന്നെ മേടിക്കുന്നു. ബാക്കി ഈ സൗദിയിൽ നിന്നൊക്കെയുള്ള വില കൂടുതലായതുകൊണ്ടും അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കുറച്ചിട്ടുണ്ട്. പിന്നെ ഇറാനിൽ നിന്ന് നമ്മൾ നേരത്തെ മേടിക്കുന്നുണ്ടായിരുന്നില്ല, അത് അവിടുത്തെ ഉപരോധം കാരണം അത് കുറേ കാലങ്ങൾ കൊണ്ട് നടക്കുന്നില്ല. കാരണം അവരുമായിട്ട് അമേരിക്ക എന്നേ എല്ലാ കാര്യത്തിനും അത് ഉപരോധം ഏർപ്പെടുത്തി. നമ്മൾ ഏറ്റവും കൂടുതൽ സാധനം മേടിക്കുന്നത് നമുക്ക് നല്ലൊരു രാജ്യമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ അല്ല പല കാര്യങ്ങളും, അല്ലെങ്കിൽ പണ്ട് തൊട്ടേ വ്യാപാര ബന്ധം ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നല്ലോ ഇറാൻ. അപ്പം ഇത് നേരത്തെ ഇതുപോലെ നമുക്ക് ചില പ്രശ്നങ്ങൾ ആരോപണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഡബ്ല്യൂസ് എന്ന് പറയുന്ന സാധനങ്ങൾ, നമ്മുടെ ചില കമ്പനികളെയും അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്ന ഒക്കെ ഉപരോധം ഏർപ്പെടുത്തി. ഡബ്ല്യൂസ്, ഇപ്പം ഡബിൾ യൂസ് മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് സ്റ്റീലിനെയാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഇവിടുന്ന് കണ്ടമാനം സ്റ്റീൽ കയറ്റുമതി ചെയ്യുന്നുണ്ടായിരുന്നു റഷ്യയിലെ കോടാനുകോടി രൂപയുടെ സ്റ്റീൽ കയറ്റുമതി ഒക്കത്തിൽ എന്ന് പറയുന്നത്. സ്റ്റീൽ കയറ്റുമതി ഒക്കത്തിൽ എന്നത് സിവിലായിട്ടും, നമ്മൾ സ്റ്റീലിൻ്റെ അറിയാമല്ലോ, ഇപ്പോൾ സ്റ്റീൽ കയറ്റുമതി സിവിലായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അതായത് പ്രധാനമായിട്ടും നമ്മളെ ട്രേഡിങ്, നമ്മൾ റഷ്യയായിട്ട് അത്ര കോടാനുകോടി രൂപയുടെ ട്രേഡിങ് ഉണ്ട്. അപ്പോൾ ട്രേഡിങ് ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ഇന്ത്യ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുള്ള രാജ്യമാണല്ലോ. അപ്പം ട്രേഡിങ് പ്രധാനമായിട്ടും തടസ്സം ചെയ്താൽ ഒരു ഇപ്പം ചൈനയെ പോലുള്ള രാജ്യത്തിന് മാനുഫാക്ചറിങ് ഏറ്റവും കൂടുതലുള്ള രാജ്യം. അപ്പം നമ്മൾ മാനുഫാക്ചറിങ് രംഗത്ത് അതുപോലെ ചൈനയെ മറികടക്കുന്ന, അല്ലെങ്കിൽ രണ്ടാം ഇപ്പം ചൈനയുടെ ഒപ്പം നിൽക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചൈന പല കാര്യത്തിനകത്ത് മാനുഫാക്ചറിങ്ങിനകത്ത് മത്സരം വന്നിട്ടുണ്ടല്ലോ. അപ്പം മാനുഫാക്ചറിങ് ചെയ്താൽ പോരല്ലോ, ട്രേഡിങ് നടക്കണോ? അപ്പോൾ ചൈനയ്ക്കും ഇതുപോലെ ട്രേഡിങ്ങിൻ്റെ പ്രശ്നം എല്ലാം അവർ എല്ലാ രാജ്യങ്ങളിലേക്കും രാജ്യത്തിനാവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും അവർ കയറ്റുമതി, അവരുടെ വരുമാന മാർഗ്ഗം അതാണല്ലോ സ്രോതസ്. നമ്മളും ആ രീതിയിലേക്ക് പോകും. അപ്പം നമ്മുടെ ഈ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന സാധനം കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇപ്പോൾ വലിയ രാജ്യമാണ് റഷ്യ. അപ്പോൾ അടുത്ത കയറ്റുമതിയും കൂടുതലായിരിക്കും നമ്മൾ. പിന്നെ മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സൗഹൃദം വലുതായതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സാധനം, നമ്മുടെ സാധനം മേടിക്കാൻ അവർ ശ്രമിക്കുക, അവരുടെ സാധനം മേടിക്കാൻ നമ്മൾ ശ്രമിക്കുക ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തടസ്സം ഉണ്ടാകും, കാരണം അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ ആ രീതിയിലേക്ക്. അപ്പം അത് ഇപ്പോൾ ഏറ്റവും ഇതായിട്ട് രണ്ടാമത്തെ, ആദ്യത്തെ നാള് ഡബിൾ, ഞാൻ പറഞ്ഞില്ലേ, ഡബിൾ യൂസ് മെറ്റീരിയൽ കയറ്റുമതി ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് തൊട്ടൂരം കൊണ്ടുവന്നു ചില കമ്പനികൾക്കും, അല്ലെങ്കിൽ അവിടെ കയറ്റുമതി ഇറക്കുന്നതിനൊക്കെ ഇതായി. ഇപ്പം ഈ ഒരു വിഷയം ഇങ്ങനെ വന്നിട്ടുണ്ട്. കാരണം ഈ നമ്മൾ പെട്രോളിയം അവിടുന്ന് അല്ലെങ്കിൽ കരാർ ഏർപ്പെടുത്തിയതിന് ശേഷം ഈ ക്രൂഡ് ഓയില് കയറ്റി നമ്മൾ യൂറോപ്യൻ കൺട്രീസിനൊക്കെ കൊടുത്തില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമായിരിക്കും. എന്തുവായാലും
നമ്മൾ ഇതിനെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ രീതിയിൽ ഇങ്ങനെ പൊയ്ക്കു, ആ രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഉപരോധം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക, ആത്യന്തികമായി അതാണല്ലോ. ഉപരോധം ഏർപ്പെടുത്തുക എന്ന് പറയുമ്പോൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് തകർച്ച ഉണ്ടാകും, നമ്മുടെ ഒരു ഒരു ഗ്രോത്ത് ഇല്ലാതാവും, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇപ്പം സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല ഈ ഒരു കാര്യത്തിന്, ഈ ഒരു ആരോപണമായിട്ട് നിൽക്കുകയാണ്. അത് ഉപരോധത്തിനും അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്കായി. ഇപ്പം കാരണം പറയുന്ന ചുമ്മാ ഒന്നുമല്ലോ, ഒരാളുടെ കാരണം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നേരത്തെ ഇത്രയും തന്നെ കാരണമില്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഡബ്ല്യു ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതി ആയിട്ടുള്ള സ്റ്റീൽ ഉൾപ്പെടെ ഉള്ളതിനെ മാറ്റി. അപ്പോൾ ഇത് ഇപ്പം ഇതിനകത്ത് ഇവർ നോക്കിയപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ ആ കയറ്റുമതിയുടെ യു എസ് ഇത് കൂടുന്നു, എമൗണ്ട് കൂടുന്നു, അല്ലെങ്കിൽ നല്ല ടേണോവറുണ്ട്. അപ്പോൾ അതിനകത്ത് അവരിത് കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ട യുദ്ധസാമഗ്രികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നത് ചൈനയും അല്ലെങ്കിൽ ഇന്ത്യയും ഒക്കെയാണ്. അപ്പം നമ്മളെ കേടെ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ടാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ഏറ്റവും കൂടുതൽ എണ്ണ വ്യാപാര കരാർ നടക്കുന്നത് ഇപ്പം ഈ പറയുന്ന ഇന്ത്യയും റഷ്യയും തമ്മിലാണല്ലോ. കാരണം കോടാനുകോടി രൂപയുടെ ഏറ്റവും വലിയ ഉൽപ്പാദനം അതുപോലെ സ്റ്റോക്കുമുള്ള ഗ്യാസിനും എണ്ണയ്ക്കും സ്റ്റോക്കുള്ള രാജ്യം റഷ്യയാണ്. അപ്പം റഷ്യയിലിപ്പം ഒരു കാര്യമുണ്ട്, ഇവർ പറയുന്നത് എന്ന് പറയുന്നത് ഈ പണം ഉപയോഗിച്ചാണ് ഇവർ യുദ്ധം ചെയ്തത്. ഇപ്പം പണം ഏതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ജോണ്ടായിരിക്കും, ജോണ്ട് ഞാൻ ഒരു സാധനം ജോണ്ടയിൽ നിന്ന് മേടിച്ചു, ജോണ്ട് ഞാൻ പൈസ തരുക, ജോണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് പാല് മേടിക്കുന്നു, പഞ്ചസാര മേടിക്കുന്നു, അരി മേടിക്കുന്നു, ഉള്ളി മേടിക്കുന്നു, ഞാൻ തിരക്കാൻ പറ്റും? ആ, അതിൻ്റെ ആവശ്യമില്ലെന്നല്ല, പറ്റുന്നില്ലേ? പിന്നെ കാശ് ഇന്നതിനകത്ത് അത് എരി വെച്ചിട്ട് കൊടുക്കാനൊക്കെ ഇല്ലേ? പയർ മേടിക്കേണ്ട കാശ്, ഉള്ളി മേടിക്കേണ്ട കാശ്, അങ്ങനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം അതിനകത്തൊരു കാരണമില്ലേ? പണ്ട് ഒരു നമ്മുടെ ഒരു കഥ വായിക്കത്തില്ലേ, ഈ ഈ സിംഹത്തിനെ മാനിനെ പിടിക്കണം എങ്ങനെയാലും. അപ്പം വനത്തിലൊരു നിയമം ഉണ്ടാക്കി, അപ്പം ഇങ്ങനെ എല്ലാവരുടെ കൂടി ഈ വന്യമൃഗങ്ങളുടെ വന്യമൃഗങ്ങളും അല്ലാത്ത മൃഗങ്ങളും വന്യമൃഗങ്ങളുടെ ആവശ്യമില്ലാത്ത ആക്രമണം കൊണ്ട് ഒരു നിയമം ഉണ്ടാക്കി. നിയമം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഓരോ വിശപ്പുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കാനൊന്നും പാടില്ലെന്ന് പറഞ്ഞു. അതുപോലെ നിയമലംഘനം നടത്തിയാൽ അവരെ പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇന്നത്തെ ഒരു മാന് താഴെ നിന്ന് വെള്ളം കുടിച്ചു, അപ്പോൾ പുലി മേളി നിന്ന് അയ്യോ താഴെ നിന്ന് വെള്ളം കുടിച്ചു, പുലി മേളി നിന്ന് വെള്ളം കുടിച്ചു, മാനിനെ പിടിച്ചു, എന്തോ കാര്യം ചോദിച്ചു, പറഞ്ഞു വെള്ളം കലക്കിയെന്ന് പറഞ്ഞു. അപ്പം മേളി നിന്ന് വെള്ളം കുടിക്കുന്നതിൻ്റെ വെള്ളം താഴെ നിൽക്കുന്ന കലക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് നമ്മളോട് നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് കുറേ കാലം കൊണ്ട് ഇറിറ്റേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഡെമോക്രാറ്റ്സ് ആയിട്ട് ഡെമോക്രാറ്റ്സ് ഇപ്പോൾ ബൈഡനും അല്ലെങ്കിൽ ഭരണം വന്നപ്പോൾ അത് കൂടിയിട്ടുണ്ട്. അതാണ് പാകിസ്ഥാനെയൊക്കെ സഹായിക്കുന്നൊക്കെ ഉള്ള ഒബാമ ഇരുന്ന അല്ലെങ്കിൽ അയ്യോ ട്രംപ് ഇരുന്നപ്പോൾ ഉള്ള, ഒബാമ ഇരുന്നപ്പോഴും ബൈഡൻ ഇരിക്കുമ്പോഴും ഒക്കെ ഒരേ നിലപാടാണ്. ട്രംപ് ഇരുന്നപ്പോൾ നമുക്ക്, ട്രംപ് 4 കൊല്ലം ഇരുന്നപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള പല രീതികളും അല്ലെങ്കിൽ നയതന്ത്ര ബന്ധങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ കാര്യത്തിനകത്ത് പാകിസ്ഥാനെ നമ്മൾ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിനെക്കാട്ടി കൂടുതൽ പ്രതിസ്ഥാനത്ത് നിർത്തിയത് ട്രംപാണ്. അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇത് ഭീകരരാജ്യമാണ്, ഇതിന് അവരവരുടെ സഹായമൊക്കെ നിർത്തി, പക്ഷേ നേരെ തിരിച്ചിപ്പോൾ അതൊക്കെ മാറിയില്ലേ. ആ ഇപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ വിഷയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംശയം രേഖപ്പെടുത്തുന്ന രാജ്യം അമേരിക്കയായിരുന്നല്ലോ. അവിടുത്തെ കലാപത്തിന് അല്ല സംശയമല്ല ഉള്ളതാ, പിന്നെ ചൈനയ്ക്കകത്ത് അതിനകത്ത് ചൈനയ്ക്ക് ഒക്കുമെങ്കിൽ ചൈനയുടെ വഴിക്കോട്ട് കൊണ്ടുപോകാൻ നോക്കി, പക്ഷേ അത് നടന്നില്ലല്ലോ. അമേരിക്കയാണല്ലോ അത് ഇടപെട്ടെ, അപ്പോൾ അത് എന്തിനാണ് ഇടപെടുന്നത്? നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. അതായത് നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിന്, നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് തടസ്സം നിൽക്കുക. അവരുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ജി ഡി പി ഒന്നും നമ്മുടെ അവരുടെ സ്റ്റേറ്റിൻ്റെ ജി ഡി പി പോലും ഇല്ലാത്ത രാജ്യമാണ്. എന്നാലെങ്കിലും എന്നിൽ പോലും ഡീപ് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഒരു 10-50 കൊല്ലം കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു രാജ്യം ഈ പോക്ക് പോയാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ 2047 ലോകത്തിൻ്റെ നിറുകയിൽ വരുമെന്നൊക്കെ ഇപ്പം ലോകരാജ്യങ്ങൾ പോലും കഴിഞ്ഞ നാൾക്കൊരു സർവേക്കകത്തൊക്കെ ഒരു പ്രധാനപ്പെട്ട മാഗസിനൊക്കെ പറഞ്ഞ, അതും ഈ അമേരിക്കൻ മാഗസിൻ, എനിക്ക് മാഗസിനൊക്കെ പറഞ്ഞ. അപ്പോൾ ഈ രീതിയിൽ ഇവർ നോക്കുമ്പം ഇവരുടെ രഹസ്യാന്വേഷണ ഉപഭോഗം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഇതൊക്കെ നോക്കുമ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളെ ഇവർ കൃത്യമായിട്ട് ഉപദ്രവിക്കാറുണ്ട്. ഈ പ്രധാനമായിട്ട് അമേരിക്കയുടെ ബാക്കിയുള്ള രാജ്യങ്ങൾ എപ്പോഴും അവരുടെ കീഴിൽ കിടക്കണം, അതിന് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രിട്ടിക്കൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ പാടില്ല, ഡബ്ല്യു സാധനങ്ങൾ കയറ്റുമതി. ഡബ്ല്യുസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞാണ്, ചില കമ്പനികൾക്കൊക്കെ ഉപരോധം ഏർപ്പെടുത്തിയാണ്. ഏതായാലും നമ്മളിതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല, നമ്മൾ അത് കയറ്റുമതി ചെയ്യുന്ന തുറന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ക്രയ വിക്രയങ്ങൾ അല്ലെങ്കിൽ ട്രേഡിങ് തുറന്നുകൊണ്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഇപ്പം നോക്കുമ്പോൾ മേക്കിംഗ് ഇന്ത്യയിൽ കൂടെ ലോകത്ത്
ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. യുദ്ധ ഉപകരണങ്ങൾ ഉൾപ്പെടെ 75 രാജ്യങ്ങൾക്ക് യുദ്ധ സാമഗ്രികൾ പോലും കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് യൂറോപ്യൻ ഒഫീഷ്യൽസും അമേരിക്കയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ്, അത് വേണ്ടി വന്നാൽ നമ്മളെ ഒരു പണി വയ്ക്കാൻ വേണ്ടിയുള്ള കാര്യമായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുന്നത്. നമ്മളതിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മളെ എന്തെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടോ? നമ്മളതിനകത്ത് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ അത് ഇങ്ങനെ മറുപടി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിന് ഒഫീഷ്യലായിട്ടാണല്ലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആരോപണം പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒഫീഷ്യലായിട്ട് നമ്മുടെ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തെയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ അറിയിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പൊതുവായിട്ടൊരു പ്രസ്താവന. എന്തായാലും ഇന്ത്യയെ കൈകഴിഞ്ഞാണ് കൊടുക്കുന്നതെന്ന് പൊതുവേ പറയുമ്പോൾ ഇന്ത്യയും കൂടെ അത് അറിയിച്ചിട്ടുണ്ടാവുമല്ലോ, ലോകത്തിൽ മൊത്തത്തിലുള്ള ഒരു അറിയിപ്പായിട്ട് അല്ലെങ്കിൽ കണക്കാക്കാം. ഇന്ത്യയെ പ്രധാനമായിട്ടും അറിയിച്ചിട്ടുണ്ടാവും, അത് അറിയാമല്ലോ എന്തിനു വേണ്ടിയാണെന്ന്. ഈ കാളവാല് വെക്കുന്ന എന്തിനു വേണ്ടിയാന്ന് പറയുന്ന കണക്ക് ഇതിൻ്റെ ഇന്ത്യയോടുള്ള ഒരു കലിപ്പ് അല്ലെങ്കിൽ ഏത് മാർഗത്തിൽ കൂടിയും ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കുക, ഇന്ത്യയുടെ പുരോഗമനത്തിന് വരുന്ന പുരോഗതിക്കും അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു സമ്പത്ത് വരുന്ന കാര്യങ്ങളും ആണല്ലോ കയറ്റുമതി ഇറക്കുമതിയൊക്കെ. അപ്പം തടസ്സപ്പെടുത്തുക, അത് റഷ്യയുടെ കാര്യം പറഞ്ഞ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.